നമ്മളിപ്പോൾ കുർബാന നടത്തുന്നു. കുർബാന കഴിഞ്ഞ് ഉടൻ തന്നെ
ജോസഫ് നാമധാരികൾക്ക് അഭിമന്യ പിതാവ് ഒരു സമ്മാനം നൽകുന്നതാണ്. അതിനുശേഷം പാരീഷ് കൗൺസിൽ അംഗങ്ങളുടെയും എച്ച് കെ സി എസ് എക്സിക്യൂട്ടീവ്സിന്റെയും കെ സി സിന്റെ റെപ്രസെന്റേറ്റീവ്സിന്റെയും ഒക്കെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് പള്ളിയിൽ വെച്ച് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും സ്നാക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാപ്പിയും സ്നാക്സും. അതും എല്ലാവരും കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. അഭിമന്യ പിതാവ് ഈ ഒരു സന്ദർശനം നടത്തുക, തന്റെ ഫാമിലി വിസിറ്റ് ആയിട്ടാണ് നടത്തുക. ഇവിടെ അഭിമന്യ പിതാവിന്റെ സഹോദരിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സും റവറൻ സിസ്റ്റേഴ്സും ഉണ്ട് പിതാവിന്റെ കൂടെ. സിസ്റ്റർ അനിജ എസ് വി എം, അതുപോലെ തന്നെ സിസ്റ്റർ സൗമ്യ നോട്ടർഡാം കോൺഗ്രിഗേഷനിൽപ്പെട്ടതാണ്. സിസ്റ്റർമാരെ രണ്ടുപേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ക്രിസ്തുരാജന്റെ തിരുനാൾ കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ഭക്തിപൂർവ്വം ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. Oh, this is
സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉദാശകൾ വഴി സഭയിൽ രക്ഷ പ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാ പ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. Thank you.
സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് അതുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീയും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോട് കേൾക്കുക. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 6:11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സോടോമിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ, എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയത്തിൻ്റെ ഉൾവശം തറ മുതൽ മുകളന്തം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു, തറയിൽ സരളമര പലകകളും നിരത്തി. ദേവാലയത്തിൻ്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളന്തം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിന് മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാര പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാര പലകകൾ. കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. പാടുന്നു ദിവ്യ പാടിൻ ഗീതികളാ, ഹല്ലേലൂയ്യ.
ഇരിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങൾ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും നീ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീയും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 9 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ച് മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധൂകര്യം ഇല്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമ്മന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു. സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാകലു. മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ വസ്തുക്കളല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന